നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് ഇസ്രായേൽ പോരാട്ടം തീവ്രമാകുമ്പോൾ ആശങ്ക ഉയർന്നത് മിസോറാമിലെ ചില വീടുകളിൽ നിന്നുമാണ്. ജൂതമത വിശ്വാസികളായി ഇസ്രായേലിലേക്ക് കുടിയേറി ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗമായി യുദ്ധം ചെയ്യുന്നവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് ഉറ്റവരുടെ സുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്നത്. ജൂതമത വിശ്വാസികളുടെ പിന്തുടർച്ചക്കാരാണ് എന്ന് കരുതുന്ന ബെനൈ മെനാഷെ വിശ്വാസ സമൂഹത്തിലെ അംഗങ്ങളാണ് ഇസ്രായേൽ സേനയുടെ ഭാഗമായി യുദ്ധമുനയിൽ ഉള്ളത്. ഹമാസിനെതിരെയും ലബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ളക്കെതിരെയും പോരാടുന്ന സേനകളിൽ 200-ലേറെ മിസോ കുക്കി വംശരുണ്ട്. ഏറ്റുമുട്ടൽ തുടങ്ങിയതു മുതൽ ഐസോളിലെ ബിനൈ മെനാഷെ പ്രാർത്ഥനാലയങ്ങളിൽ ബന്ധുക്കൾക്കായി പ്രാർത്ഥിക്കുന്നവരാണ് ഏറെയും. 1950-കളുടെ തുടക്കത്തിലാണ് മിസോ കുക്കി ഗോത്രക്കാരായ ചിലർ പൂർവികർ ഇസ്രായേൽ നിന്ന് ആസ്രിയൻ ആക്രമണകാലത്ത് കാണാതായ ഗോത്രങ്ങളിലൊന്നിൻ്റെ തുടർച്ചക്കാരാണ് എന്ന് വാദിച്ച് തുടങ്ങിയത്. 1980-കളിൽ ഇസ്രായേലിൽ നിന്നെത്തിയ എലിയാഹു അവിജേൽ എന്ന റബ്ബി ഈ വിഭാഗക്കാരുടെ ആചാരങ്ങളിൽ പലതിനും ഇസ്രായേലികളുടെ ആചാരങ്ങളുമായി സാമ്യമുണ്ട് എന്ന് കണ്ടെത്തി. കാണാതായ 10 ഗോത്രങ്ങളിൽ ഒന്നായ മെനാഷെ ഗോത്രത്തിന്റെ പിന്മുറക്കാരാണ് ഇവരെന്ന് അവകാശപ്പെട്ട അവിജേൽ ഈ വിഭാഗക്കാരെ ഇസ്രായേലികൾ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്തു. എന്നാൽ 2005-ൽ മാത്രമാണ് ബെനൈ മെനാഷെക്കാരെ ഇസ്രായേൽ ഔദ്യോഗികമായി അംഗീകരിച്ചത്. തുടർന്ന് 5000-ത്തോളം മിസോ വംശജർ ഇസ്രായേലിലേക്ക് കുടിയേറി. ഔദ്യോഗികമായി ജൂതമതം സ്വീകരിച്ച ഇവരെ ആദ്യം ഗാസ മുനമ്പിലാണ് അധിവസിപ്പിച്ചത്. പിന്നീട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി. ഇസ്രായേലിലേക്ക് തിരിച്ചു വരുന്ന മറ്റ് ജൂതരെ പോലെ തന്നെ നിർബന്ധിത സൈനിക സേവനം അടക്കം വിവിധ പരിശീലനങ്ങൾ ഇവർക്കും നൽകി. 5000-ത്തോളം ബെനൈ മെനാഷെ വിഭാഗക്കാർ മിസോറാമിലും മണിപ്പൂരിലും ചിലയിടങ്ങളിലുമായി ഇപ്പോഴുണ്ട്. എന്നെങ്കിലും ഇസ്രായേലിലേക്ക് കുടിയേറാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇവരും. എന്തായാലും ഇന്ത്യയിലെ ഒരു കൂട്ടം ജനങ്ങൾ ഇപ്പോഴും ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇവരുടെ വാർത്ത.